പ്രവാസികളുടെ ക്വാറന്റൈൻ ചെലവ് സംബന്ധിച്ച സർക്കാരിന്റെ പ്രസ്താവന വീണ്ടും ഒഴിവെക്കുന്നത് ആശയക്കുഴപ്പത്തിന് തിരിച്ചെത്തുന്ന മുഴുവൻ പേരും ക്വാറന്റൈൻ ചെലവ് സ്വയം വഹിക്കണമെന്നാണ് മുഖ്യമന്ത്രി രാവിലത്തെ പ്രസ്താവനയിൽ പറഞ്ഞതെങ്കിൽ വൈകുന്നേരത്തെ സമ്മേളനത്തിൽ അത് തിരുത്തുകയായിരുന്നു ശേഷിയുള്ളവരിൽ നിന്ന് തുക ഈടാക്കുമെന്നാണ് പുതിയ തീരുമാനം എന്നാൽ തൊഴിലും കൂലിയും നഷ്ടപ്പെട്ടു വരുന്നവരിൽ നിന്ന് സാമ്പത്തിക ശേഷിയുള്ളവരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുകയെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല പ്രവാസികൾക്ക് പണം ഈടാക്കി ക്വാറന്റൈൻ സംവിധാനം ഒരുക്കാനുള്ള തീരുമാനത്തിൽ വ്യാപകമായ പ്രതിഷേധം സർക്കാർ പുതിയ തീരുമാനത്തിന് നിർബന്ധിതമായത് പണമില്ലാത്ത പ്രവാസികളോടുള്ള സർക്കാരിൻ്റെ അനീതിയാണ് ഇതെന്ന് പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചു പ്രവാസികളെ ഇരുകൈനീട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ സർക്കാരിൻ്റെ വലിയ നയമാറ്റമായാണ് പെയ്ഡ് ക്വാറന്റൈൻ തീരുമാനത്തെ പൊതുവെ വിലയിരുത്തുന്നത് മടങ്ങി വരുന്നവർക്കായി ഒന്നര ലക്ഷത്തിലേറെ കിടക്കകളും ഹോട്ടൽ മുറികളും സർക്കാർ മന്ദിരങ്ങളുമൊക്കെ തയ്യാറാണെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ സർക്കാരാണ് പൊതുതന്നെ ചുവടു മാറ്റിയത് വെറും പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് പേർ മാത്രം വന്നപ്പോഴുള്ള നിലപാട് മാറ്റം വലിയ വിവാദത്തിനാണ് ഇടയാക്കിയത് ഇരുപത്തിനാലിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ മാർഗ്ഗനിർദ്ദേശത്തിൻ്റെ ചുവട് പിടിച്ചാണ് പുതിയ തീരുമാനമെന്ന് വിശദീകരിക്കുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാർ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് ഇളവിനുള്ള നീക്കങ്ങൾ സർക്കാർ തുടങ്ങിയത് നിർദ്ധനരായ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് വേണമെന്ന ചർച്ച മന്ത്രിസഭയിൽ ഉന്നയിക്കുകയുണ്ടായി തീരുമാനം പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു ക്വാറന്റൈൻ ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്ന് യു ഡി എഫ് ആലോചിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി എംപിയും പറഞ്ഞിരുന്നു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അഞ്ഞൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള ഹോട്ടൽ മുറികൾ നിരീക്ഷണത്തിൽ കഴിയാനായി തിരഞ്ഞെടുക്കാമെന്ന നിലയിലാണ് സർക്കാർ തലത്തിലെ ചർച്ച ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശം സംസ്ഥാനം ഉടൻ പുറത്തിറക്കും എല്ലാം നഷ്ടപ്പെട്ട് മടങ്ങിയെത്തുന്ന പ്രവാസികളെ കൈയ്യൊഴിയുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചതോടെ കോടികൾ മുടക്കി ലോക സഭ നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് നിലവിൽ ഏഴ് ദിവസത്തെ നിർബന്ധിത ക്വാറന്റീനാണോ ഉള്ളത് നേരത്തെ പതിനാല് ദിവസമായിരുന്ന ഇത് പിന്നീട് ഏഴ് ദിവസമാക്കി ചുരുക്കി ബാക്കി ദിവസങ്ങളിൽ വീടുകളിൽ ക്വാറന്റീനിൽ തുടരണം ഗർഭിണികൾ കുട്ടികൾ എന്നിങ്ങനെ പ്രത്യേക സാഹചര്യത്തിലുള്ളവർക്ക് മാത്രമാണ് ഇതിന് ഇളവുള്ളത് അല്ലാത്തവരെ എല്ലാം സർക്കാർ തന്നെ പ്രത്യേക വാഹനങ്ങളിൽ ക്വാറന്റീൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രികളിലേക്കും നേരിട്ട് മാറ്റും ടിക്കറ്റ് ചെലവും ക്വാറന്റീൻ ചെലവും മടങ്ങിയെത്തുന്ന പ്രവാസികൾ തന്നെ വഹിക്കണമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ അറിയിപ്പ് നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് പദ്ധതിയിലൂടെ മടങ്ങിയെത്തുന്ന പ്രവാസികൾ അവരുടെ യാത്രാ ചെലവും മുഴുവൻ ഒറ്റയ്ക്ക് വഹിക്കുന്ന സ്ഥിതിയാണുള്ളത് ഇനി സംസ്ഥാനത്ത് മടങ്ങിയെത്തി ക്വാറന്റൈനുള്ള ചെലവ് കൂടി വഹിക്കുന്നതോടെ തിരിച്ചുവരവിൻ്റെ അടക്കമുള്ള മുഴുവൻ ചെലവും പ്രവാസികൾ തന്നെ ഏറ്റെടുക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത് എന്നാൽ ക്വാറന്റൈൻ ചെലവ് സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ചാണ് ഇതുവരെ സംസ്ഥാനത്തെത്തിയ പ്രവാസികൾക്ക് സൗജന്യ ക്വാറന്റൈൻ സൗകര്യം ലഭിച്ചത് കോവിഡ് വ്യാപനം ആരംഭിച്ച ശേഷം ജോലി നഷ്ടപ്പെട്ട് ഭക്ഷണമോ താമസ സ്ഥലമോ ഇല്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ഒരു വലിയ വിഭാഗം പ്രവാസികൾ മാസങ്ങളായി സുഹൃത്തുക്കളോ സന്നദ്ധ സംഘടനകളോ നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് പലരും ദിവസങ്ങൾ തള്ളി നീക്കുന്നത് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാത്ത ഇത്തരക്കാർ ഏതെങ്കിലും സംഘടനകളോ സ്ഥാപനങ്ങളോ നൽകുന്ന ടിക്കറ്റുമായാണ് എങ്ങനെയെങ്കിലും നാട്ടിലേക്കുള്ള വിമാനം കയറുന്നത് പ്രവാസികളുടെ ക്വാറന്റൈൻ ചെലവ് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ ഘടകവിരുദ്ധമാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്തു തന്നെയായാലും കോവിഡ് വ്യാപന ഭീഷണി മൂലം തിരിച്ചെത്തുന്ന പ്രവാസികൾ യാത്രയ്ക്കും നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ക്വാറന്റൈൻ ചെലവും മുഴുവൻ സ്വയം കണ്ടെത്തേണ്ട അവസ്ഥയിലാണിപ്പോൾ Top News Kerala